എല്ലാവർക്കും റീലോഡ് മോഡിലേക്ക് സ്വാഗതം. തീർച്ചയായും കണ്ടിരിക്കേണ്ട സൈഫൈ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ രണ്ട് വീഡിയോസും കണ്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ച് ചിത്രങ്ങളിലെ ആദ്യ ചിത്രം ടെനറ്റ്. 2020 ക്രിസ്റ്റഫർ നോളൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ടെനറ്റ് എന്നുള്ളത്. ജോൺ ഡേവിഡ് വാഷിംഗ്ടൺ, റോബർട്ട് പാറ്റിൻസൺ എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടൈം ഇൻവേഷൻ ടെക്നിക് ഉപയോഗിച്ച് സീക്രട്ട് ഏജന്റ് ആയ ഒരു വ്യക്തി മൂന്നാം ലോകമായതും തടുക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള നോളൻ ചിത്രങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും അധികം മിക്സഡ് റിവ്യൂ കിട്ടിയ സിനിമ ഒരുപക്ഷെ ടെനറ്റ് ആയിരിക്കും. ഒരുപാട് പേർക്ക് ഈ സിനിമ മനസ്സിലാവാതെയും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായ ഒരു നോളന്റെ തന്നെ ഒരു മാസ്റ്റർ പീസ് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫക്റ്റും എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായൊരു നോളൻ ചിത്രമാണ് ടെനറ്റ് എന്നുള്ളത്. സൈഫൈ ലവേഴ്സൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ടൈം ബെൻഡിങ് അല്ലെങ്കിൽ മൈൻഡ് ബെൻഡിങ് മൂവിയാണ് ടെനറ്റ് എന്ന് പറയാം. സിനിമ കാണുന്ന ഒരു വ്യക്തിയും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിഷ്വൽ എഫക്ട്സ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ മാസ്റ്റർ പീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ടെനറ്റ് എന്ന ചിത്രം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കാം. ഒരേ സമയത്ത് ആക്ഷനും ത്രില്ലിങ്ങും അതേ സമയത്ത് മൈൻഡ് ബെൻഡിങ് ആയ ഒരുപാട് കാര്യങ്ങളും വിഷ്വലിയും ഒരുപാട് സ്റ്റണ്ണിങ് ആയ ഒരു സിനിമ കൂടിയാണ് ഈ ടെനറ്റ് എന്ന ചിത്രം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കാം. അടുത്ത ചിത്രം മിസ്റ്റർ നോബഡി. 2009 പുറത്തിറങ്ങിയ മറ്റൊരു സൈഫൈ ഡ്രാമ മൂവിയാണ് മിസ്റ്റർ നോബഡി എന്ന ചിത്രം. ജെറഡ് ലെറ്റോ ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫ്യൂച്ചറിൽ, അതായത് ഒരു 1990 കാലഘട്ടത്തിലൊക്കെ 118 വയസ്സുള്ള നീമോ എന്ന വ്യക്തി ജീവിക്കുകയും എർത്തിലെ തന്നെ അവസാനത്തെ മോർട്ടലായ ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പഴയ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും തന്റെ ജീവിതത്തിലെ ഓരോ ഇവന്റ്സിലൂടെ കടന്നു പോകുമ്പോഴും അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥ. കഥയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ നോബഡി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപാട് നോൺ ലീനിയറായ നറേഷനാണ്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. പക്ഷേ മൾട്ടിപ്പിൾ വാച്ച് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമയാണ്. കാരണം ഒരുപാട് മൈൻഡ് ബെൻഡിങ് ആയ കാര്യങ്ങളുണ്ട്. സൂക്ഷിച്ച് കണ്ടാലും നമുക്ക് ഈ സിനിമ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സൈഫൈ ആക്ഷൻ മൂവി എന്നല്ല, കുറച്ച് ടൈം എടുത്ത് ചിന്തിച്ച് കാണേണ്ട ഒരു മൂവിയാണ് മിസ്റ്റർ നോബഡി എന്ന ചിത്രം. പക്ഷേ ഒരു പക്ക എന്റർടൈനർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഹൈ കോൺസെപ്റ്റിലുള്ള സൈഫൈ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മിസ്റ്റർ നോബഡി എന്ന ചിത്രം. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അടുത്ത ചിത്രം പ്ലാറ്റ്ഫോം. 2019 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് സൈഫൈ സിനിമയാണ് പ്ലാറ്റ്ഫോം എന്ന ചിത്രം. ഫ്യൂച്ചറിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം, അതിൽ പല ലെവൽസിലായി പല ലെയേഴ്സ് ആയിട്ട് ആളുകളെ കൊണ്ടിട്ടിരിക്കുന്നു. ഓരോ ലെവലിലും രണ്ട് പേരെ വെച്ചിട്ടുള്ള ആ പ്രശ്നത്തിന്റെ നടുക്കുകൂടെ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള സമയത്ത് ഇതിനകത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രിസണേഴ്സ് എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളതാണ് ഈ സിനിമ എടുത്തു കാണിക്കുന്ന പ്രധാന കഥ. പ്ലാറ്റ്ഫോം എന്ന ചിത്രത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ഞാൻ കണ്ടാണ് നെറ്റ്ഫ്ലിക്സിൽ. അധികം പ്രതീക്ഷയൊന്നുമില്ലാതെ വെറുതെ എടുത്ത് കണ്ടാണ്. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ട് കണ്ട സിനിമയാണ്. പക്ഷേ ഞെട്ടിച്ച ഒരു സിനിമയാണ് പ്ലാറ്റ്ഫോം. കാരണം ഒരുപാട് ചിന്തിക്കാനുള്ള ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ഈ പ്ലാറ്റ്ഫോം എന്ന ചിത്രം. ഇതുവരെ കണ്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. വളരെ ത്രില്ലിംഗ് ആയ ഭയങ്കര എൻഗേജിംഗ് ആയ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കഥാ പശ്ചാത്തലമാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ പ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും. നല്ല മേക്കിംഗ് ഉള്ള നല്ലൊരു കോൺസെപ്റ്റ് ഡ്രിവൺ സിനിമയാണ് പ്ലാറ്റ്ഫോം എന്ന ചിത്രം. അധികം റൺ ടൈം ഒന്നുമില്ല. വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയ എന്നാൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് പ്ലാറ്റ്ഫോം. അടുത്ത ചിത്രം അറൈവൽ. 2016 ഡെന്നിസ് വില്ലനോട് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈഫൈ ത്രില്ലർ മൂവിയാണ് അറൈവൽ എന്ന ചിത്രം. ആമി ആഡംസും ജർമെയ്ൻ റണ്ണറൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്പേസ് ഷിപ്പിൽ എർത്തിലേക്ക് കുറച്ച് ഏലിയൻസ് വരുന്നു. അവർ എർത്തുമായിട്ട് അല്ലെങ്കിൽ എർത്തിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ലിംഗ്വിസ്റ്റിക്സ് എക്സ്പേർട്ട് ആയ ലൂയിസ് ബാങ്ക്സ് എന്ന കഥാപാത്രം കടന്നു വരികയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഡെന്നിസ് വില്ലനോട് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അത് സ്ഥിരം കാണുന്നവർ ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമയായിരിക്കും ഈ അറൈവൽ എന്ന ചിത്രം. പക്ഷേ ഇതുവരെയും കണ്ടില്ലാത്തവരെ സംബന്ധിച്ച് അവരോട് പറയാനുള്ളത് കുറച്ച് മെല്ലെ പോകുന്ന എന്നാൽ കണ്ടിരിക്കാൻ വളരെ സുഖമുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് കുറച്ച് സ്ലോ പേസ് ആണെന്ന് കരുതി നിങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നിർത്തരുത്. സിനിമ ഫുള്ള് കണ്ടു കഴിയുമ്പോഴായിരിക്കും അതിന്റെ പ്രോപ്പർ മീനിങ്ങും എല്ലാം നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സ്ലോ മൂവിംഗ് ആയ വളരെ ബ്രില്യന്റ് ആയ ഒരു മൂവിയാണ് അറൈവൽ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മറ്റ് സൈഫൈ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിർത്താൻ മറ്റൊരു സിനിമയാണ് അറൈവൽ എന്ന് പറയാം. അടുത്ത ചിത്രം ട്രോൺ ലെഗസി. 2010 ജോസഫ് കസൻസ്കിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ട്രോൺ ലെഗസി. 1982 പുറത്തിറങ്ങിയ ട്രോൺ എന്ന ചിത്രത്തിന്റെ സീക്വലാണ് ഈ ചിത്രം. തന്റെ അച്ഛനെ അന്വേഷിച്ച് സാം എന്ന കഥാപാത്രം തന്റെ അച്ഛൻ തന്നെ നിർമ്മിച്ച ഒരു വിർച്വൽ വേൾഡിലേക്ക് എത്തിപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥ. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ ട്രോൺ ലെഗസി എന്ന ചിത്രം ഒരു അൺറേറ്റഡ് മൂവിയാണ്. അധികം എവിടെ ഞാൻ ചർച്ച ചെയ്തൊന്നും കണ്ടിട്ടില്ല. വലിയ തരത്തിലുള്ള വലിയ കോൺസെപ്റ്റിലുള്ള സിനിമയൊന്നും അല്ല അത്. ഒരു ചെറിയ സിനിമയാണ്, ഒരു സാധാരണ സിനിമ. പക്ഷേ സി ജി വർക്കുകളും ഉണ്ട്,
എന്നെ ഞെട്ടിച്ചൊരു സിനിമയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം വലിയ തരത്തിലുള്ള സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ആക്ടിങ്ങോ ഒന്നും ഇല്ലെങ്കിലും വിഷ്വലി സ്റ്റണ്ണിംഗ് ആയൊരു മൂവിയാണ് ട്രോൺ ലെഗസി. ഈ സിനിമയെ അല്ലെങ്കിൽ സൈഫൈ സിനിമകളെ ചൂഴ്ന്നിറങ്ങി അല്ലെങ്കിൽ വിശകലനം ചെയ്ത് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് തീരെ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ലോജിക് ഇല്ലാത്ത സിനിമയാണെന്ന് നമുക്ക് പറഞ്ഞേക്കാം. പക്ഷേ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ കാണുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സൈഫൈ മൂവിയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പണ്ടൊക്കെ സ്റ്റാർ മൂവീസിലൊക്കെ വരുന്ന സമയത്ത് സ്ഥിരം റിപ്പീറ്റ് അടിച്ച് കാണുന്നൊരു സിനിമയായിരുന്നു ഈ ട്രോൺ ലെഗസി എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരേ സമയം ആക്ഷൻ പാക്ഡായ വിഷ്വലി സ്റ്റണ്ണിംഗ് ആയൊരു മൂവിയാണ്. കാണുകയാണെങ്കിൽ അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവരെ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് തന്നെ എടുത്ത് ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ സിനിമകളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.